നമ്മുടെ ഗുലാബ് ജാമുൻ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു 10-16 എണ്ണത്തോളം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹായ് എവരിബഡി, എല്ലാവരും സന്തോഷമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ഗുലാബ് ജാമുൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഗുലാബ് ജാമുൻ എല്ലാവർക്കും അറിയാമല്ലോ, ഇത് ഞാൻ ഷാൻ ബ്രാൻഡാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് റെഡിമെയ്ഡ് പൊടിയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം അത് വെച്ചാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം അതിന് വേണ്ടി 250 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇത് ലിക്വിഡ് ആക്കണം. അതിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് അടപ്പിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ഉരുക്കി എടുക്കണം. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കത് ഓഫാക്കാൻ നോക്കും. ഒത്തിരി അങ്ങനെന്താ പറയുന്നത് പാനി ആകണ്ട. അപ്പം അത് ഇനി പിന്നെ ഈ പൊടി ഞാൻ ഇത് ബൗളിനകത്തോട്ട് ഇടാൻ പോവാണേ. പൊടി അങ്ങോട്ട് ഇട്ടതിന് ശേഷം ഇത് നമുക്ക് കുഴച്ചെടുക്കണം. അപ്പം ഇതിനകത്തേക്ക് 1 സ്പൂണ് നെയ്യ് ഞാൻ ഒഴിക്കുന്നുണ്ട്. 1 സ്പൂണ് നെയ്യ് ഒഴിച്ച് ആദ്യം ഇതൊന്ന് മിക്സാക്കിയതിന് ശേഷം വെള്ളമോ പാനോ ഉപയോഗിച്ച് നമുക്കിത് കുഴയ്ക്കാൻ നോക്കും. ഞാനിപ്പം പാലാണ് എടുക്കുന്നത്. ഇതിപ്പോൾ ആദ്യം ഇത് നെയ്യ് ഒഴിച്ചൊന്ന് മിക്സാക്കാം. ഇനിയിപ്പം കുറേശ്ശെ പാലൊഴിച്ച് ഒന്നിച്ച് വെള്ളം ഇത് ഒഴിക്കരുത്. വെള്ളമാണേലും പാലാണേലും കുറേശ്ശെ ഒഴിക്കാവൂ. കുറേശ്ശെ പാലൊഴിച്ച് ചെറുതായിട്ട് നനച്ച് ഇത് കുഴച്ചെടുക്കണേ. ഒന്നിച്ച് ഇത് ചെയ്യരുത്. അപ്പം ഇത് ഞാൻ പാലാണ് ഞാൻ ഒഴിക്കുന്നത്. കുറേശ്ശെ ഒഴിച്ച് ഞാനിതങ്ങോട്ട് മാവ് അങ്ങോട്ട് ഉണ്ടാക്കാൻ പോകും. അപ്പം ഇത് ഞാൻ മാവ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ പരുവത്തിൽ ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് ഇതുപോലെ ഉരുളകളാക്കി നമുക്ക് എണ്ണയ്ക്കകത്തോ നെയ്ക്കകത്തോ വറക്കാം. ഞാൻ എണ്ണയ്ക്കകത്താണ് വറക്കുന്നത്. അപ്പം ഇനി ചെറുതായിട്ട് ഞാൻ ഇത് ഉരുളകളാക്കാൻ പോവാം. ഉരുളകളാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, ഇതിനകത്ത് പൊട്ടൽ ഒന്ന് കാണരുത്. ശരിക്കും നല്ല നിലയിൽ തന്നെ ഉരുളയാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാനൊക്കത്തുള്ളേ. അല്ലെങ്കിൽ അത് എണ്ണയ്ക്കകത്തോട്ട് വീഴുമ്പം പൊട്ടും. കണ്ടോ, ഈ പരുവത്തിന് നമുക്ക് ഉരുളകളാക്കി വെക്കാം. അപ്പോൾ ഇത് ഞാൻ എണ്ണ ചൂടായിരുന്നു ചെറുതായിട്ട്. അപ്പോൾ എണ്ണയ്ക്കകത്തോട്ട് ഇട്ടു. ഇതിനിപ്പം ഞാനിങ്ങനെ ചെറുതായിട്ട് മൂപ്പിച്ച് ഇങ്ങനെ അങ്ങോട്ട് എടുക്കുകയാണേ. പഞ്ചസാര പാനിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മൂത്തോട്ട് ചെറിയ തീ വെച്ച് വേണം ചെയ്യാൻ. എണ്ണ ചൂട് കൂടിയാൽ അത് പൊട്ടിപ്പോകും. അപ്പോൾ അതിനനുസരിച്ച് ചെറിയ തീ ചെയ്യുക. ഇപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഈ പരുവത്തിന് ഞാൻ അങ്ങ് എടുക്കുകയാണ്. ഒത്തിരി ഡാർക്ക് ആക്കുന്നില്ല. അപ്പോൾ ഈ പരുവത്തിന് ഞാൻ എടുത്ത് ഇത് ഷുഗർ സിറപ്പിലോട്ട് ഞാൻ ഇടുകയാണ്. അങ്ങനെ ബാക്കിയുള്ളതുകൂടെ നമുക്ക് ഇങ്ങനെ മൂപ്പിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഗുലാബ് ജാമുൻ എല്ലാം ഉണ്ടാക്കിക്കഴിഞ്ഞ് ഏകദേശം ഒരു 10-16 എണ്ണത്തോളം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തെ കണക്ക് പ്രകാരം 15 എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇച്ചിരി ചെറുതായിട്ടുള്ള ഉരുളിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിപ്പം പഞ്ചസാര പാനിക്കകത്ത് ഇട്ടിരിക്കുകയാണ്. ഇനിയിപ്പം നമുക്കത് യൂസ് ചെയ്യാൻ നോക്കും. പിന്നെ ഒരു ദിവസം ഇരുന്നിട്ട് ഓവർ നൈറ്റ് ഇരുന്നിട്ട് നാളെ രാവിലെ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കുറച്ചും കൂടെ ആ പാനി അതിലേക്കൊന്ന് പിടിക്കും. അതായിരിക്കും ഇച്ചിരി കൂടെ ബെറ്റർ. അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കുവാനും വളരെ ബുദ്ധിമുട്ടില്ലാത്ത ഒരു സ്വീറ്റ്സാണിത്. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.